നമസ്കാരം. പുത്തൻ ആശയങ്ങളുടെ ആശാനാണ് സ്പേസ് എക്സിൻ്റെ സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക്. ചിലപ്പോൾ ഭ്രാന്തൻ ചിന്തകളാണെന്നും തോന്നിപ്പോകും, എന്നാൽ ചിലപ്പോൾ മികച്ച ആശയങ്ങളാണെന്നും തോന്നും. ഇപ്പോൾ മസ്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ചൊവ്വയിൽ മനുഷ്യ കോളനി സ്ഥാപിക്കാനുള്ള തൻ്റെ പദ്ധതിയെക്കുറിച്ചാണ്. എക്സിലൂടെ മസ്ക് ഇക്കാര്യം പുറത്തുവിട്ടത്. 10 ലക്ഷം പേരെ ചൊവ്വയിലേക്ക് അയക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് മസ്ക് കുറിച്ചു. ഭൂമിക്ക് പുറത്തേക്ക് വികസിക്കാനുള്ള മനുഷ്യരാശിയുടെ ശേഷിയാണ് അതിജീവനത്തിൻ്റെ പ്രമാണമെന്ന് മസ്ക് കുറിച്ചു. സ്പേസ് എക്സിൻ്റെ ഏറ്റവും അത്യാധുനിക സ്റ്റാർഷിപ്പിൻ്റെ ശേഷികളെ ആശ്രയിച്ചാണ് മസ്കിൻ്റെ പദ്ധതി. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ റോക്കറ്റാണെന്നും ഇതൊരിക്കൽ നമ്മളെ ചൊവ്വയിൽ കൊണ്ടുപോകുമെന്നുമുള്ള അടിക്കുറിപ്പോടുകൂടി സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മസ്ക് ഇക്കാര്യങ്ങൾ കുറിച്ചത്. സാധാരണ ആഭ്യന്തര വിമാനയാത്ര പോലെയായിരിക്കും ഭാവിയിലെ ചൊവ്വ യാത്ര. ചൊവ്വയിലെ കോളനി സ്ഥാപിക്കൽ സാധ്യമാണെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അത് പ്രാപ്യവുമാണെന്നും മസ്ക് പറയുന്നു. ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനുള്ള മസ്കിൻ്റെ ആഗ്രഹം ദീർഘനാളുകളായിട്ടുള്ളതാണ്. അത് ഏതാനും വർഷങ്ങൾക്കകം യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതും. സ്റ്റാർഷിപ്പ് ദൗത്യം 5 വർഷത്തിനകം ചന്ദ്രനിൽ എത്തുമെന്ന് അദ്ദേഹം ദീർഘദർശനം ചെയ്യുന്നു. ചൊവ്വയുമായി ബന്ധപ്പെട്ട തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സ്റ്റാർഷിപ്പ് സഹായകമാവുമെന്നാണ് മസ്കിൻ്റെ അവകാശവാദം. മനുഷ്യനെ ഒന്നിലധികം ഗ്രഹങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതികൾ മസ്ക് മുമ്പും പങ്കുവച്ചിട്ടുണ്ട്. ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കാനുള്ള പദ്ധതി ഒരു തരത്തിൽ മനുഷ്യവംശത്തിന് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് തുല്യമാണെന്ന് വരെ മസ്ക് പറഞ്ഞിരുന്നു. എന്തായാലും തൻ്റെ പദ്ധതി അത്ര എളുപ്പമല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് മസ്കിന് തന്നെ അറിയാം. 10 ലക്ഷം പേരെ ചൊവ്വയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വളരെയധികം കഠിനാധ്വാനം ആവശ്യമുള്ള പണിയാണ്. ചന്ദ്രനിൽ താവളം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും മസ്ക് സ്വപ്നം കാണുന്നു. മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിൽ ജീവിക്കണമെന്നും പ്രപഞ്ചം പരിവേഷണം ചെയ്യണമെന്നും മസ്ക് വിശ്വസിക്കുന്നു. സ്പേസ് എക്സ് മെഗാ റോക്കറ്റിൻ്റെ ചൊവ്വയിലേക്കുള്ള ആളില്ല ദൗത്യം 4 വർഷത്തിനകം സാധ്യമാകുമെന്ന് മസ്ക് നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. ഗ്രഹാന്തര യാത്രകൾക്ക് ഈ മെഗാ റോക്കറ്റാണ് മസ്കിൻ്റെ തുറുപ്പ് ചീട്ട്. ഇതിനു മുൻപ് മസ്കിൻ്റെ തലയിൽ ഉദിച്ച മറ്റൊരാശയം മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. തലയോട്ടയുടെ ചെറിയൊരു ഭാഗം നീക്കി അതിലൂടെ ചെറിയൊരു കമ്പ്യൂട്ടർ ചിപ്പ് വെച്ച് തലച്ചോറും കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിപ്പിക്കുക എന്നതാണ് ന്യൂറാലിങ്ക് സാങ്കേതികവിദ്യ. സന്നദ്ധരായവരെ ക്ഷണിച്ച് കമ്പനി ഇറക്കിയ കുറിപ്പിന് മികച്ച പ്രതികരണം ലഭിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കമ്പനിയുടെ ഈ പരീക്ഷണത്തിന് തങ്ങൾ തയ്യാറാണെന്നറിയിച്ച് 1000 കണക്കിന് പേർ എത്തിയെന്നായിരുന്നു കമ്പനിയുടെ അവകാശവാദം. മസ്കിൻ്റെ മറ്റൊരു ഭ്രാന്തമായ സ്വപ്നം കൂടിയാണ് ന്യൂറാലിങ്ക്. മനുഷ്യൻ്റെ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരു സ്വതന്ത്ര റിവ്യൂ ബോർഡിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം പക്ഷാഘാത രോഗികളിൽ ബ്രെയിൻ ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ തലയോട്ടിക്കുള്ളിൽ സ്ഥാപിക്കുന്ന യന്ത്രത്തിൻ്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയുമാണ് പരീക്ഷിക്കാനുള്ളത്. തലയോട്ടിയുടെ ഒരു ഭാഗം തുറന്ന് അതിനുള്ളിൽ സ്ഥിരമായി ഒരു കമ്പ്യൂട്ടർ പ്രോസസ്സ് വയ്ക്കുക എന്ന സംവിധാനത്തിന് ഭാവിയിൽ പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിലും ന്യൂറാലിങ്കിൻ്റെ തുടക്കഘട്ടം ശരീരം തളർന്നു പോയവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കുമൊക്കെ തുണയാകാനാകുമോ എന്നറിയാനുള്ള ശ്രമമായിരിക്കും നടത്തുക. ഇതുവരെ പന്നികളിലും കുരങ്ങുകളിലുമായിരുന്നു ടെസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരു കുരങ്ങ് ചത്തത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഈ പരീക്ഷണത്തിന് വിധേയമാവുന്ന രോഗികളുടെ മസ്തിഷ്കത്തിൽ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗത്തായിട്ടാണ് ശസ്ത്രക്രിയയിലൂടെ ന്യൂറാലിങ്ക് ചിപ്പ് ഘടിപ്പിക്കുക. ഒരു റോബോട്ട് ഉപയോഗിച്ചായിരിക്കും ഈ ശസ്ത്രക്രിയ. ശേഷം മസ്തിഷ്കത്തിൽ നിന്നുള്ള സിഗ്നലുകൾ പിടിച്ചെടുക്കുകയും അവയെ ഒരു ആപ്പിലേക്ക് അയക്കുകയും ചെയ്യും. ചിന്തകളിലൂടെ ഒരു കമ്പ്യൂട്ടർ കഴ്സറും കീബോർഡും നിയന്ത്രിക്കുന്നതിന് രോഗികളെ പ്രാപ്തമാക്കിയാണ് പരീക്ഷണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്നും കമ്പനി പറയുന്നു.